ഹായ് ഹലോ ഗംഗാസ് മീഡിയ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അലോവേര കൊണ്ടുള്ള ഒരു സലാഡാണ്. കറ്റാർ വാഴ സലാഡ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള കറ്റാർ വാഴ, ചെറിയ ഉള്ളി, കാന്താരി മുളക്, കറിവേപ്പില എത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലെയും മുള്ളി ചെത്തിയിട്ട് തൊലി ചെത്തി മാറ്റാം. തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോൾ നല്ല ഗ്ലാസ് പോലിരിക്കും, തിന്നുന്നുണ്ട് കൈ. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത്. ഷുഗറിനും ക്യാൻസറിന് പോലും വളരെ ഫലപ്രദമാണ്. രാവിലെ നമ്മൾ കട്ടിലേന്ന് എണീക്കുമ്പോൾ കാല് താഴെ കുത്താൻ പറ്റാത്ത വേദനയില്ലേ, ആ വേദനയ്ക്കുമൊക്കെ നല്ലതാണ് രാവിലെ ഇത് കഴിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. വാതപിത്ത രോഗങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ഇത്. ദിവസവും രാവിലെ ഇത് കഴിക്കുന്നത് ഉത്തമമാണ്. ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഷ്ടമല്ലാത്തവർ ഇത് മാത്രം ഇട്ടാൽ മതി, അലോവേരയും തൈരും മാത്രം കഴിച്ചാൽ മതി. വേറെ രുചി വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ലതാണിത്. നല്ല തണുപ്പും ഉണ്ട്, ശരീരത്തിന് ഏറെ ഗുണമുള്ള സലാഡാണ്. ഞാൻ രണ്ട് കാന്താരി മുളകും കൂടെ അരിഞ്ഞിട്ട് ഇനിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞിടാം. ഉള്ളിയും മുളകും വേണ്ടവർക്ക് ഒഴിവാക്കാം, അത് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. അല്ലാതെ തന്നെ ഇത് തൈരിട്ട് കഴിക്കാൻ നല്ലതാണ്, രുചി വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച തൈരാണ് ഇതിനെടുക്കുന്നത്, നെയ്യ് നീക്കാത്ത തൈര് വേണം. ഒരു മൂന്നോ നാലോ സ്പൂൺ തൈര് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം നമുക്കിത് ഇളക്കാം, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ആഹാരം കഴിച്ചതിന് ശേഷമുള്ള നെഞ്ചരിച്ചിലിനും എല്ലാം ഉത്തമമാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അങ്ങനെ നമ്മുടെ സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.